നമസ്കാരം. ശബരിമല കലങ്ങുന്നു. കോടതിയുടെ നിലപാടാണ് കുരുക്ക് മുറുക്കിയത്. യുവതീ പ്രവേശത്തിന് സ്റ്റേ ഇല്ല, ഹർജികൾ തള്ളിയതുമില്ല. എല്ലാം തുറന്ന കോടതിയിൽ കേൾക്കും, അതും മണ്ഡലകാലം സമാപിച്ച ശേഷം. സർക്കാരാണ് സമ്മർദ്ദത്തിലായത്. കോടതിക്കുള്ള സാവകാശം സർക്കാരിന് അവകാശപ്പെടാനില്ല. ഒന്നും രണ്ടും ദിവസമല്ല, 61 ദിവസമാണ് നീണ്ടു നിവർന്നു കിടക്കുന്നത്. തുലാമാസത്തിലെ തലവേദന പോലെയും ആട്ടവിശേഷ നാളിലെ വിളയാട്ടം പോലെയും പെട്ടെന്ന് അവസാനിക്കുന്നതല്ല മണ്ഡലകാലം. സ്റ്റേ ഇല്ലാത്തത് വിജയം എന്ന് വിചാരിക്കാമെങ്കിലും വിധി നടപ്പാക്കൽ മണ്ഡലകാലത്ത് നടക്കുന്ന കാര്യമാണോ അറിയില്ല. എന്നാൽ സുപ്രീം കോടതിയുടെ മനസ്സ് സുവ്യക്തവുമാണ്. ശബരിമല വിധി മല പോലെ ഉറച്ചതെന്ന് കോടതി തറപ്പിച്ചു പറയുന്നു. അതിളക്കാൻ ഹർജിക്കാർക്ക് ആയിട്ടില്ലെന്നും. അതേസമയം തുറന്ന കോടതി എന്നത് കോടതിയുടെ തുറന്ന മനസ്സാണ്. വിധിയെപ്പറ്റിയുള്ള വീണ്ടു വിചാരമല്ല, വിഷമാവസ്ഥ കേൾക്കണം എന്ന വിശാല മനസ്ഥിതി. സ്റ്റേ നൽകാത്തതോടെ കോടതി വിധിക്ക് കൂടുതൽ ഉറപ്പുവന്നെന്നും കരുതാം. എന്നാൽ കോടതിയിൽ നിന്ന് കിട്ടാത്തത് സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവരാണ് കേരളത്തിലെ രാഷ്ട്രീയ കക്ഷികൾ. വിശ്വാസികളുടെ പേരു പറഞ്ഞ് രഥത്തിലും പദത്തിലും യാത്ര നടത്തുന്നവർ ഇന്നത്തെ വിധിയിലും ഒറ്റക്കെട്ടായി. സർക്കാർ ദുർവാശി കാട്ടരുത്, ഇരു കൂട്ടരും ഇന്നും പറഞ്ഞു. കോടതി പറഞ്ഞത് സർക്കാരിനോടല്ല എന്ന് ഇനിയും മനസ്സിലായിട്ടില്ലാത്തതുപോലെ, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കൂട്ടാക്കാത്തതുപോലെ. സുപ്രീം കോടതി വിധിയെ സർക്കാർ മാത്രം വിലകൽപ്പിച്ചാൽ മതിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ട്, ബാധകമായത് സർക്കാരിന് മാത്രമോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എം രാജഗോപാലൻ നായർ, ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അജയ് തറയിൽ, ബിജെപിയുടെ മുഖ്യ വക്താവ് വി ഗോപാലകൃഷ്ണൻ, അഭിഭാഷകൻ വി അജകുമാർ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ പങ്കുചേരും. മണ്ഡലകാലവും കലുഷിതമാകുമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് ഈ ഉത്തരവിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി വിനയ, ഡൽഹിയിൽ നിന്ന്. വിനയ, എന്താണ് ഈ ബെഞ്ചിൻ്റെ ഉത്തരവിൻ്റെ ഒരു സത്ത? ശബരിമല വിഷയത്തിലുള്ള മുഴുവൻ ഹർജികളും, അതായത് പുനഃപരിശോധനാ ഹർജികളും റിട്ട് ഹർജികളും ഉൾപ്പെടെ ശബരിമല സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന മുഴുവൻ ഹർജികളും ജനുവരി 22 തുറന്ന കോടതിയിൽ പരിഗണിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അനുയോജ്യമായ ബെഞ്ചിന് മുമ്പാകെ ഈ ഹർജികൾ ലിസ്റ്റ് ചെയ്യാനാണ് ഇന്നത്തെ ഉത്തരവിൽ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രായഭേദമന്യേ മുഴുവൻ സ്ത്രീകൾക്കും ശബരിമലയിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ടുള്ള സെപ്റ്റംബർ 28 ഭരണഘടനാ ബെഞ്ചിൻ്റെ ഭൂരിപക്ഷ വിധി അത് സ്റ്റേ ചെയ്യുന്നില്ല എന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ചേംബറിൽ നടത്തിയ ഈ പരിഗണനയ്ക്ക് ശേഷം ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. രാവിലെ റിട്ട് ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് എത്തിയിരുന്നു. റിട്ട് ഹർജികൾ പരിഗണനയ്ക്കെത്തിയ സമയത്ത് മുതിർന്ന അഭിഭാഷകൻ അരിയാമസുന്ദരം ഹാജരായി ഈ റിട്ട് ഹർജികളും പുനഃപരിശോധനാ ഹർജികളും ചേർത്ത് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്നൊരാവശ്യം ചീഫ് ജസ്റ്റിസിൻ്റെ മുൻപാകെ ഉന്നയിച്ചു. പക്ഷേ അപ്പോൾ അദ്ദേഹം മറുപടി നൽകിയത് റിവ്യൂ ഹർജികൾ ഉച്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നുണ്ട്, അതിനുശേഷം റിട്ട് ഹർജികൾ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് മാറ്റുകയായിരുന്നു. അതേസമയം ഈ റിട്ട് ഹർജികൾ, അതായത് 4 റിട്ട് ഹർജികളാണ് സുപ്രീം കോടതി മുമ്പാകെ ഉള്ളത്. ഈ 4 റിട്ട് ഹർജികളും തള്ളണം എന്നുള്ള ഒരാവശ്യം സംസ്ഥാന സർക്കാർ സുപ്രീം കോടതി മുമ്പാകെ ഉന്നയിക്കുകയും ചെയ്തു. അതിന് കാരണമായി സംസ്ഥാന സർക്കാർ പറഞ്ഞത് ഈ 4 റിട്ട് ഹർജികൾ നൽകിയ ആളുകൾ തന്നെ 4 റിവ്യൂ ഹർജികളും നൽകിയിട്ടുണ്ട്. ഒരേ വിഷയത്തിൽ 2 ഹർജികൾ ഇവർ സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റിട്ട് ഹർജികൾ തള്ളണം എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ആവശ്യത്തിലേക്ക് കടക്കാൻ കോടതി തയ്യാറായില്ല. പകരം റിവ്യൂ ഹർജികൾ പരിഗണിച്ചതിന് ശേഷം റിട്ട് ഹർജികൾ പരിഗണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കേസ് മാറ്റുകയായിരുന്നു. ഇനി ജനുവരി 22 ഈ റിട്ട് ഹർജികളും റിവ്യൂ ഹർജികളും, അതോടൊപ്പം തന്നെ ഇനി കോടതി അലക്ഷ്യ ഹർജികൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഹർജികളും കൂടി ഒരുമിച്ച് ജനുവരി 22
പരിഗണനയ്ക്ക് വെക്കാനായിരിക്കും സുപ്രീം കോടതി തീരുമാനിക്കുക. ഇന്ന് ഈ ഹർജികൾ തുറന്ന കോടതിയിൽ പരിഗണിക്കാമെന്നുള്ള ഒരു ഉത്തരവിടുകയല്ലാതെ ഈ ഹർജികളിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയക്കുന്ന ഒരു നടപടി ഒന്നും തന്നെ സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടില്ല. അതായത് 22 ഇനി കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് ആദ്യം കോടതി നോക്കുക ഈ പുനഃപരിശോധന ഹർജികളും റിട്ട് ഹർജികളും എല്ലാം ഫയലിൽ സ്വീകരിക്കണമോ എന്നുള്ള കാര്യമാണ്. ആദ്യം അത് കോടതി പരിശോധിക്കും. ഫയലിൽ സ്വീകരിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് കോടതി പോവുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ, ദേവസ്വം ബോർഡ്, കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ റിട്ട് ഹർജിയിലും പുനഃപരിശോധന ഹർജിയിലും എല്ലാം എതിർകക്ഷികളായി പറഞ്ഞിരിക്കുന്ന എല്ലാവർക്കും കോടതി നോട്ടീസ് അയക്കും. അതിനുശേഷം വിശദമായി വാദം കേൾക്കാൻ വേണ്ടി മറ്റൊരു ദിവസത്തേക്ക് കോടതി മാറ്റുകയും ചെയ്യും. അതല്ല, ഈ തുറന്ന കോടതിയിൽ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കുകയും ഇത് അംഗീകരിക്കേണ്ട, അതായത് ഫയലിൽ സ്വീകരിക്കേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ബെഞ്ച് പോവുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഈ മുഴുവൻ ഹർജികളും തള്ളിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവിടുകയും ചെയ്യും. വിനയാണ് വിവരങ്ങൾ നൽകിയത്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, ഇന്നത്തെ ഈ കോടതി ഉത്തരവിനെ നിങ്ങൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? ഇടിവെട്ടേറ്റവനെ പാമ്പ് കടിച്ച പോലെയാണ് വാസ്തവത്തിൽ പിണറായി സർക്കാരിന് ഈ കോടതി വിധിയുടെ വന്നതുമൂലം ഉണ്ടായിട്ടുള്ള അവസ്ഥ. കാരണം അടവു തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ട് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസം. പക്ഷേ അടവുകളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു. പന്തും വീണ്ടും പിണറായി വിജയൻ്റെ കോർട്ടിലാണ്. ഇനി പിണറായി വിജയൻ പറയണം, വിശ്വാസികളുടെ കൂടെയാണോ അതോ നിരീശ്വരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആക്ടിവിസ്റ്റുകളെ ശബരിമലയിൽ കയറ്റി ശബരിമലയെ തകർക്കുന്നവരുടെ കൂടെയാണോ എന്ന് പറയേണ്ടി വരും. ഇത്രയും കാലം പറഞ്ഞിരുന്നത് ഞങ്ങൾ സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നു എന്നാണ്. ഇനി സുപ്രീം കോടതിയുടെ വിധി നടപ്പാക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നീതിന്യായ വ്യവസ്ഥയിൽ നിയമമറിയുന്ന ഏതൊരാൾക്കും, ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിയമമറിയുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റും സുപ്രീം കോടതിയുടെ അന്തിമ വിധി അതാണ് നടപ്പാക്കേണ്ടത്. അപ്പോൾ അന്തിമ വിധി എന്നൊന്ന് ഇപ്പോൾ ഇല്ല. അന്തിമ വിധി ഇപ്പോൾ ഇല്ലാത്തിടത്തോളം കാലം, കാരണം അന്തിമ വിധി ഉണ്ടെങ്കിൽ പിന്നെ റിവ്യൂ നിൽക്കില്ല. അപ്പോൾ റിവ്യൂ പെറ്റീഷൻ നിന്നു എന്ന് പറയുന്നത് തന്നെ അന്തിമ വിധിയിൽ പരിശോധന വരാൻ പോകുന്നു എന്നുള്ളതാണ്. അന്തിമ വിധിയിൽ പരിശോധന നടത്തുക എന്ന് പറഞ്ഞാൽ, അതും ആ വിധി എഴുതിയ ആളുകൾ തന്നെ അത് തീരുമാനിക്കുക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അർത്ഥം അന്തിമ വിധി സാധൂകരിച്ചിട്ടില്ല, അന്തിമ വിധി ഇല്ല എന്നുള്ളതാണ്. അതാണ് നിയമപരമായി. അതുകൊണ്ടാണ് അതിന് സ്റ്റേ ഇല്ലാത്തത്. അന്തിമ വിധി നിലനിൽക്കുകയായിരുന്നെങ്കിൽ സ്റ്റേ കൊടുത്തേനെ. സുപ്രീം കോടതിയുടെ മനസ്സും സുപ്രീം കോടതിയുടെ കാഴ്ചപ്പാടും നിങ്ങൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ജനുവരി 22 വെച്ചത്? ഈ മണ്ഡലകാലത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ വിശ്വാസികൾ, അവിടുത്തെ ഗവൺമെൻറ്, അവിടുത്തെ വിശ്വാസികളോടൊപ്പം നിൽക്കട്ടെ, വിശ്വാസി സമൂഹത്തിനൊരു വിഷമം ഉണ്ടാവരുത് എന്ന് ചിന്തിച്ചുകൊണ്ടാണ്. നിയമത്തിൻ്റെ ABCD അറിയുന്ന ആളുകൾ ഈ സർക്കാരിലുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഈ വിധി സുപ്രധാനമായിട്ടുള്ള വിധിയാണ്. ഇത് ഭക്തരെ, അതുപോലെ വിശ്വാസിയെ, ശബരിമലയെ സംരക്ഷിക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ പ്രചോദനം നൽകുന്ന ഒരു വിധിയാണ്. BJPയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറുപടിയാണ് വരുന്നത്. പക്ഷെ നിങ്ങളുടെ പാർട്ടി അങ്ങനെയല്ല. ഒന്നാമത് സുപ്രീം കോടതിയിൽ നല്ല പ്രാവീണ്യമുള്ള ഒരുപാട് നിയമവിദഗ്ധരായ അഭിഭാഷകർ നിങ്ങൾക്ക് നേതൃതലത്തിലുണ്ട്. അവർക്കൊക്കെ ഇതിൻ്റെ ഒരു സാരാംശം മനസ്സിലായിട്ടുമുണ്ടാകും. നിങ്ങളടക്കമത് അതിലൊരു ബോധ്യപ്പെടലിലേക്ക് എത്തുന്നുമുണ്ടാകും. ഇവിടെ ശ്രീ ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെയാണോ ഈ വിധി സ്റ്റേ ചെയ്യാത്തത്? ആ വിധിയുടെ അന്തസ്സത്തെ നിരാകരിക്കുന്ന ഒന്നിലേക്കും കോടതി പോകില്ല എന്ന് ഒരു നിലപാടെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. ആ വിധി അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് നിയമപരമായി ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് പരിമിതമായ വാക്കുകളിൽ മാത്രം എഴുതിയിരിക്കുന്ന ഈ ഉത്തരവിൽ ആ വാചകം പ്രത്യേക ഇടം നേടിയിരിക്കുന്നത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നത് അർത്ഥത്തിൽ ശരിയാണോ? രണ്ടാമത്, റിവ്യൂ ഹർജികൾ പരിഗണിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, പരിഗണിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോഴും ഇപ്പോഴുള്ള വിധി തന്നെ സാധുവായി നിൽക്കുന്നു. ഇനിയുള്ള അടുത്ത കാതലായ പ്രശ്നം, കോടതി നിങ്ങളെ പരിഗണിക്കുന്നു, പക്ഷെ തീർപ്പാക്കുന്ന കാര്യത്തിൽ സാവകാശവും തേടുകയാണ്. ആ ഘട്ടത്തിൽ ഇനി സർക്കാർ ഇതിൽ ഒരു എതിർകക്ഷി എന്ന നിലയിൽ നിന്നുകൊണ്ട് സർക്കാരിനെതിരെ ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നത് കരണീയമാണോ? കോടതി കേൾക്കാമെന്ന് പറഞ്ഞു, കോടതി തീർപ്പാക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കോടതിയാണ് ഈ കാര്യത്തിൽ കാര്യങ്ങൾ നടപ്പാക്കാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത്. കോടതിയുടെ മുൻപാകെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കാനുള്ള സാവകാശം എടുക്കുക, ഇതല്ലേ ശരിയായ ഈ വിഷയത്തിൽ എടുക്കേണ്ട സമീപനം?
അല്ല വേണു. ഇതിനകത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞ കാര്യത്തോട് എനിക്കറിയത്തില്ല. അദ്ദേഹം ഒരു വക്കീലാണ്, ഞാൻ കോടതിയിൽ പോകാത്തൊരാളാണ്. പക്ഷേ ഇവിടെ സുപ്രീം കോടതി ഈ ജനവികാരം, വിശ്വാസികളുടെ വികാരം ഉൾക്കൊണ്ടു എന്നത് ഒരു വസ്തുതയാണ്. അപ്പോൾ ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ട് മണ്ഡലം നട അടക്കുന്ന ദിവസം വരെ ഒരു ഇൻട്രീമായ ഒരു ബൈ മീഡിയ എന്താകുമോ അത് നടക്കട്ടെ. കാരണം 5 ജഡ്ജിമാരിൽ 3 പേര് ഈ വിധി പ്രസ്താവിച്ച ജഡ്ജിമാരാണ് ഇന്ന് അവിടെ കൂടിയത്. അവരുടെ ചില സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ ചില കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാകാം. അപ്പോൾ അത് വെച്ചുകൊണ്ട് 22-ാം തീയതി വരെ ഒരു സാവകാശം ഈ വിധി നടപ്പാക്കുന്ന കാര്യത്തിൽ വേണമെങ്കിൽ എടുക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഞാൻ ഒന്ന് പറഞ്ഞു, ഞങ്ങൾ ആദ്യമേ എന്താ പറഞ്ഞത്, ഞാൻ ആദ്യമേ പറയുന്നൊരു കാര്യമുണ്ട്, ഗവൺമെൻറ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം, ദേവസ്വം ബോർഡ് റിവ്യൂ പെറ്റീഷൻ കൊടുക്കണം. അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത നിലപാട് ഒരു കാരണവശം കൊടുക്കില്ല എന്നാണ്. കാരണം അവർക്കും നിയമോപദേശം കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ്. കാരണം കേരള ഗവൺമെൻറ്റാണ് 1-ാം ഇത് കക്ഷി. ഈ 4 പെറ്റീഷേഴ്സും കേരള ഗവൺമെൻറ് 1-ാമതും ദേവസ്വം ബോർഡ് 2-ാമതുമായിട്ട് എതിർകക്ഷികളാക്കിക്കൊണ്ടാണ് സുപ്രീം കോടതി കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ 2 കക്ഷികളും റിവ്യൂ പെറ്റീഷൻ കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇന്ന് സുപ്രീം കോടതിയിൽ റിട്ട് ഹർജികൾ തള്ളണമെന്നാവശ്യപ്പെടുക കൂടി ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായ ഒരു മെസ്സേജ്, കേരള ഗവൺമെൻറ് സുപ്രീം കോടതി വിധിക്ക് അനുകൂലമാണ്, അതിനെന്ത് വില കൊടുത്ത് ഞങ്ങൾ സംരക്ഷിക്കും എന്നൊരു മെസ്സേജ് അവിടെ കിട്ടിയെന്നതുകൊണ്ടാണ് ഇത്രയും, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റാറ്റസ്കോ ഓർഡർ ചെയ്തുകൊണ്ടോ ഇതിന് പോകുമായിരുന്നു. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരള ഗവൺമെൻറ് റിവ്യൂ പെറ്റീഷൻ പോകാതിരുന്നത്, പോകാൻ തയ്യാറായ ദേവസ്വം ബോർഡിനെ പറഞ്ഞയക്കാതിരുന്നത് എന്നൊരു കാര്യമാണ് ഏറ്റവും ആദ്യമായി എനിക്ക് പറയുവാനുള്ളത്. 2-ാമത്, ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം, ഇതിനകത്ത് ഇപ്പോൾ കോടതിയിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിൽ 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ പ്രവേശിക്കരുത് എന്നത് ദേവസ്വം ബോർഡിൻ്റെ നോട്ടിഫിക്കേഷനാണ്, അത് ഗവൺമെൻറ്റിൻ്റെ ആക്ട് അല്ല. പക്ഷേ 3B ക്യാൻസൽ ചെയ്തിരിക്കുന്നത് അത് കേരള ഗവൺമെൻറ് 1965 ആ ആക്ടിൻ്റെ പേരിലുള്ള ഒരു കാര്യമാണ്. അത് ലെജിസ്ലേച്ചറാണ്, കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി ആക്ട് 1965 ആണ് കാര്യങ്ങൾ. അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള അതാണ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. പക്ഷേ ശ്രീ രാജഗോപാലൻ അവർ ഇരിക്കുന്നുണ്ട്, അദ്ദേഹം ഈ ഇന്നത്തെ ഗവൺമെൻറ് ഒരു അഡ്വൈസറാണ്. അദ്ദേഹവും ടി കെ നായരും കൂടിയാണല്ലോ ഏറ്റവും ശക്തമായ അഡ്വൈസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഒരു അഫിഡവിറ്റകത്ത് എന്തോ ഒരു വിഡ്ഢിതമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ നിൽക്കൂ ദേവീത്, അല്ല ഒരു നിമിഷം ശ്രീ അജയ് തറയിൽ, ഇവിടെ ഒരു ചെറിയ കാര്യമേ നമ്മുടെ മുന്നിലുള്ളൂ. അല്ലല്ല ഒരു നിമിഷം ഇവിടെ ഒരു ചെറിയ കാര്യമേ ഉള്ളൂ. നിങ്ങളിതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ച് വക്രീകരിക്കാൻ നോക്കേണ്ട. സുപ്രീം കോടതി എന്താണോ സെപ്റ്റംബർ 28 വിധി അതിൽ നിൽക്കുന്നു, സ്റ്റേ ചെയ്തിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയുന്നു. അപ്പോൾ ജീവത്തായി നിൽക്കുകയാണ് ആ വിധി, അതാദ്യം ഉൾക്കൊള്ളണം. 2, നിങ്ങളെ കേട്ടു, ശരിയാണ്, നിങ്ങളുടെ ഒരു വിമർശനം നേരത്തെ മുതലുണ്ട്. സർക്കാർ പോയില്ല, ദേവസ്വം ബോർഡ് പോയില്ല, ആ ഘട്ടം കഴിഞ്ഞു, ആ പരിദേവനത്തിൻ്റെ ഘട്ടം കഴിഞ്ഞു. നിങ്ങളെ കേട്ടു, നിങ്ങളെ ഇനി ബാക്കി കാര്യങ്ങൾ കേൾക്കാൻ പരിഗണിക്കാം എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇനി ഒരു പക്ഷപാതം ഉണ്ടായി എന്ന് പറയരുത്. 3-ാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ നടത്തിപ്പ് ചുമതല സർക്കാരിലേക്ക് മാത്രമായി ബാധ്യതപ്പെടുത്തുന്ന ഒരു വിധിയല്ല ഇത്. നിങ്ങളടക്കം കക്ഷി ചേർന്നതല്ലേ, നിങ്ങൾക്കടക്കമല്ലേ ഇന്നത്തെ ഉത്തരവ് കിട്ടിയിരിക്കുന്നത്? നിങ്ങൾക്ക് അനുകൂലമായി മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു കടലാസ് കഷ്ണമായിട്ടല്ല അതിനെ കാണേണ്ടത്. ഇതേത് രൂപത്തിൽ നിൽക്കുന്നോ അതിൻ്റെ സത്യയെ ഉൾക്കൊണ്ട് അതിൻ്റെ നടത്തിപ്പ് കർമ്മത്തിൽ ഭാഗഭാക്കാകുകയാണ് വേണ്ടത്. എന്ന് വെച്ചാൽ ഈ കോടതിയുടെ വിധിയുടെ സത്ത ഉൾക്കൊണ്ടത് നടപ്പാക്കാനുള്ള സമീപനമെടുത്തുകൊണ്ട് മുന്നിട്ടിറങ്ങുകയാണ് വേണ്ടത്. ശ്രീ അജയ് തറയിൽ, ഈ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഗവൺമെൻറ് ഒരു ദുർവാശി, ഒരു പിടിവാശി ഉപേക്ഷിക്കുക, ഇനി അതിൽ നിൽക്കാൻ കഴിയില്ല, ഇനി അതിൽ നിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഭാഗം കേട്ട് കഴിഞ്ഞു, പറയുന്ന കേൾക്കൂ. ഒരു മിനിറ്റ് വേണു. ഗവൺമെന്റ് 22-ാം തീയതി വരെ ഇതിന്റെ പ്രായോഗികമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് നടപ്പാക്കാൻ പ്രയാസകരമായിരിക്കും, അതുകൊണ്ട് ഇതിന് ഒരു റിലാക്സ് തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെന്റ് പോയാൽ തീർച്ചയായിട്ടും 22-ാം തീയതി വരെ
ഒരു റിലാക്സ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുക്കും. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 22-ാം തീയതി വരെയും 61 ദിവസക്കാലം ഓപ്പണായി വിധി കെടുക്കുന്നു എന്നുള്ളത് കൊണ്ട് 500-ഓളം യുവതികൾ ഇതാ അപേക്ഷ കൊടുത്തിരിക്കുന്നു, പ്രതിദേശം വരാൻ പോകുന്നു. ഇവർ വന്നുണ്ടാകുന്ന ആചാരലംഘനം 22-ാം തീയതിക്ക് ശേഷം റിവ്യൂ ഹർജി പരിഗണിക്കുകയും റിവ്യൂ ഹർജി ചർച്ച ചെയ്യുകയും മറ്റൊരു വിധിയാണ് വരുന്നതെങ്കിൽ ആ ദിവസം വരെ ശബരിമലയിൽ ഉണ്ടായ ആചാര ലംഘനം അവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്ന റിട്ടിലും റിവ്യൂവിലും ഒക്കെ വരുന്നത്. കോടതിക്ക് ഈ കാര്യത്തിൽ ഇല്ലാത്ത ഉത്കണ്ഠ ശ്രീ അജയ് തറയിൽ ചൂണ്ടിക്കാട്ടിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾ കോടതിയിൽ തോറ്റിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധി സമ്പാദിക്കാതെ സർക്കാരാണ് അതെല്ലാം നടത്തേണ്ടത് എന്ന നിലപാടെടുക്കുന്നത് ഏകപക്ഷീയമാണ്. നേരത്തെ അതിന് ഒരു നീതിസാരമുണ്ട്, ശരിയാണ് സർക്കാർ പോയില്ല എന്ന്. ഇപ്പൊ അങ്ങനെയല്ല. ഇല്ലല്ല, ഞാൻ അങ്ങനെയിലേക്ക് വരാം. ഞാൻ ശ്രീ രാജഗോപാലൻ നായർ സാറിലേക്ക് വന്നുകൊണ്ട് ഒരു നിമിഷം ശ്രീ എം രാജഗോപാലൻ നായർ, ഇവിടെ ശ്രീ അജയ് തറയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ഇന്നവിടെ വാദിച്ചു ഈ റിട്ടുകൾ തള്ളണമെന്ന്. അപ്പോൾ ബെഞ്ചിന് അതൊരു ആത്മവിശ്വാസം നൽകുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിവ്യൂ ഹർജി കേൾക്കുമ്പോൾ ഇത്തരമൊരു നിലപാടിലേക്ക് കോടതി എത്തുകയാണ് എന്ന്. അപ്പോൾ ഇവിടെയും സർക്കാരിനെ തന്നെയാണ് കരുവാക്കുന്നത്. ഇത്തരമൊരു സമീപനം എടുത്തത് ഈ കോടതിയുടെ ഇപ്പോഴത്തെ ഈ ഉത്തരവിലേക്ക് വഴിവെച്ചു എന്നാണ് ശ്രീ അജയ് തറയിൽ പറയുന്നത്. അതുകൊണ്ട് സർക്കാർ കുറ്റക്കാരാണ് എന്നും വിശ്വാസികളുടെ പക്ഷത്തല്ല എന്നും. രണ്ട്, സർക്കാർ ഒരു സാവകാശം ചോദിച്ചിരുന്നുവെങ്കിൽ അത് നൽകുമായിരുന്നു എന്ന്. എന്താണ് മറുപടി? ഇന്ന് വന്ന 4 റിട്ട് പെറ്റീഷൻസാണ്. ആ 4 റിട്ട് പെറ്റീഷൻ, ഇന്ന് ആ 4 റിട്ട് പെറ്റീഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 5-അംഗ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധി അത് നടപ്പിലാക്കരുതെന്ന് ഡിക്ലെയർ ചെയ്യണം എന്നാണ്. അത്തരത്തിലൊരു റിട്ട് പെറ്റീഷൻ സസ്റ്റൈനബിൾ ആണോ ഇല്ലയോ എന്ന കാര്യത്തിൽ എല്ലാ നിയമ പരിജ്ഞാനമുള്ള ആളുകൾക്കും സംശയമുണ്ട്. കോടതി കഴിഞ്ഞ ആഴ്ച കോടതിയിൽ വന്ന ആ റിട്ട് പെറ്റീഷൻ ഇതുവരെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അഡ്മിറ്റ് ചെയ്ത് ഓപ്പോസിറ്റ് പാർട്ടീസിന് നോട്ടീസ് അയച്ചിട്ടില്ല. അപ്പോൾ അതിലെന്ത് സബ്മിഷൻ നടത്തിയെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ പരമോന്നത കോടതിയുടെ 5 ജഡ്ജിമാർ, മുതിർന്ന 5 ജഡ്ജിമാർ, അതിലൊരാൾ ചീഫ് ജസ്റ്റിസ്, ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും അത്ര എളുപ്പമല്ല എന്നുള്ളത് മനസ്സിലാക്കണം. നമുക്ക് നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാം, പക്ഷേ ഇന്ന് നടന്നത് എന്താ? റിവ്യൂ പെറ്റീഷൻ ചേംബർ ഹിയറിംഗാണ് പ്രൊസീജിയറിൽ പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട്. ആ ചേംബർ ഹിയറിംഗ് സമയത്ത്, ചേംബർ കൺസിഡറേഷൻ സമയത്ത് ഓപ്പൺ ഹിയറിംഗ് വേണം എന്ന് അവർക്ക് തോന്നിയാൽ അത് ഓപ്പൺ ഹിയറിംഗിന് അനുവദിക്കാം. അപ്പോൾ ഇനിഷ്യലി അത് ചേംബറിൽ വന്നു പരിഗണനയ്ക്ക്. ചേംബറിൽ അത് 10-20 മിനിറ്റ് പരിശോധിച്ചിട്ട് 49 ഹർജികളാണ് അത് ഓപ്പൺ കോർട്ടിൽ കേൾക്കാൻ തീരുമാനിച്ചു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ റിട്ട് പെറ്റീഷനോ ഈ റിവ്യൂ പെറ്റീഷനോ കോടതി അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അഡ്മിഷൻ എന്ന് പറയുന്നത് ഈ ഇത്തരം കേസുകളിലെ പ്രാഥമികമായ നടപടിയാണ്. അത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഓർഡറിൽ കാണുന്നത് അഡ്മിറ്റഡ്, ഇഷ്യൂ നോട്ടീസ്, അല്ലെങ്കിൽ ചിലപ്പോൾ നോട്ടീസ് ഡിസ്പെൻസ് ചെയ്തെന്ന് വരാം. ഏതായാലും അഡ്മിറ്റഡ് എന്ന് വരും. ഇവിടെ ഇപ്പോൾ റിട്ട് പെറ്റീഷൻ പിന്നീട് നോക്കാം എന്ന് പറഞ്ഞു. റിവ്യൂ പെറ്റീഷനിലെ ഓർഡർ എന്താ? ആൾ ദ റിവ്യൂ പെറ്റീഷൻസ് ആർ പെറ്റീഷൻസ് അലോങ് വിത്ത് പെൻഡിങ് ആപ്ലിക്കേഷൻസ് വിൽ ബി ഹേർഡ് ഇൻ ഓപ്പൺ കോർട്ട് എന്നാണ്. പ്രാഥമിക പരിഗണനയാണ് നടക്കാൻ പോകുന്നത്. ഞാൻ നിയമം പറയുന്നത്. അടുത്ത സെൻറ്റൻസ് എന്താ? അടുത്ത സെൻറ്റൻസ്, വി മേക്ക് ഇറ്റ് ക്ലിയർ ദറ്റ് ദർ ഈസ് നോ സ്റ്റേ ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ആൻഡ് ഓർഡർ ഓഫ് ദ കോർട്ട് ഓൺ 28 സെപ്റ്റംബർ 2018 എന്നാണ്. ഇതൊരു അൺയൂഷ്വൽ സെൻറ്റൻസാണ്. ഇത്തരത്തിലൊരു സെൻറ്റൻസിൻ്റെ ആവശ്യമില്ല. ബേസിക് ലീഗൽ പ്രിൻസിപ്പിൾ, ഇവിടെ ഇപ്പോൾ പല അഭിഭാഷകരുണ്ടല്ലോ, ബേസിക് ലീഗൽ പ്രിൻസിപ്പിൾ, ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ലാ എന്ന് പറയുന്നത് മിയർ പെൻഡൻസി ഓഫ് അപ്പീൽ വിൽ നോട്ട് ഓപ്പറേറ്റ് ആസ് എ സ്റ്റേ എന്നാണ്. ഓർഡർ 41 റൂൾ 5 പറയുന്നത് ഒരു അപ്പീൽ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു റിവ്യൂ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട്, ഒരു റിവിഷൻ കിടക്കുന്നു എന്നുള്ളതുകൊണ്ട് സ്റ്റേ ഉണ്ടെന്ന് കണക്കാക്കേണ്ട, ആ ബേസിക് ജഡ്ജ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാവുന്ന, ഇത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളാണ്. പക്ഷേ അങ്ങനെയുള്ളൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ സുപ്രീം കോടതിക്ക് അറിഞ്ഞുകൂടാന്ന് ധരിക്കാൻ ഒക്കില്ലല്ലോ. അറിയാവുന്ന സുപ്രീം കോടതി ഒരു സെൻറ്റൻസ് കൂടി പറഞ്ഞു, വി മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് ദ ജഡ്ജ്മെൻറ്റ്
ഈസ് നോട്ട് സ്റ്റേഡ് എന്നാണ്. എന്തിനാണ് അത് പറയുന്നത്? അത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതുമായി ബന്ധപ്പെട്ട ഇരുവിഭാഗം കക്ഷികൾക്കും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പാണ്. എൻ്റെ ഭാഷയിൽ ഞാൻ പറയുന്നു, അതൊരു ഡബിൾ എഡ്ജ്ഡ് സെൻറ്റൻസാണ്, അതിന് ഷാർപ്പാണ് രണ്ട് സൈഡിലും. അത് ഒന്ന് റിവ്യൂ പെറ്റീഷനേഴ്സിൻ്റെ സൈഡിൽ, രണ്ട് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ. ഗവൺമെൻറ്റിന് ഈ വിധി നടപ്പിലാക്കാനുള്ള ബാധ്യതയുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, റിവ്യൂ പെറ്റീഷനേഴ്സ് ഈ വിധി ഈ അടുത്ത 22-ാം തീയതി മറിച്ചെന്തെങ്കിലും ഉണ്ടാകുന്നതുവരെ ഒബേ ചെയ്യാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇതിലെന്താ സംഭവിക്കുന്നതെന്നറിയാമോ? റിവ്യൂ പെറ്റീഷനേഴ്സ്, ഇതുമായി ബന്ധപ്പെട്ട റിവ്യൂ പെറ്റീഷനേഴ്സ്, ഗവൺമെൻറ്റിന് ഇത് നടപ്പിലാക്കാതിരുന്നാൽ കണ്ടംപ്റ്റ് ഉണ്ടാവും. റിവ്യൂ പെറ്റീഷനേഴ്സ് ഇത് ഒബേ ചെയ്യാതിരുന്നാൽ കണ്ടംപ്റ്റ് വരും എന്നുള്ളതിനതീതമായി ഈ റിവ്യൂ പെറ്റീഷനേഴ്സിൻ്റെ ഈ റിവ്യൂ പെറ്റീഷൻ്റെ മെയിൻറ്റൈനബിലിറ്റി അത് ബാധിക്കും. കോടതി ചിലപ്പോൾ റിവ്യൂ പെറ്റീഷൻ ആ കേൾക്കാൻ തയ്യാറായില്ല എന്ന് വരും. ബിക്കോസ് ലാ അബൈഡിംഗ് ആയിട്ടുള്ള സിറ്റിസൻസിന് മാത്രമേ സുപ്രീംകോർട്ടിനെ അഡ്രസ്സ് ചെയ്യാൻ അവസരം കൊടുക്കൂ. അപ്പോൾ അത് ഇതാണ് ആ സെൻറ്റൻസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, നിയമത്തിൽ ബന്ധമുള്ള ബഹുഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കുന്ന അതാണ്. ശരി, അഡ്വക്കേറ്റ് വി അജകുമാർ, എന്തുകൊണ്ട് സുപ്രീം കോടതി ഈ സെപ്റ്റംബർ 28 ഉത്തരവ് സ്റ്റേ ചെയ്യുന്നില്ല എന്ന് എഴുതിയിരിക്കുന്നു? എന്തുകൊണ്ട് സുപ്രീം കോടതി ഇത് തുറന്ന കോടതിയിൽ കേൾക്കാം എന്നും പറഞ്ഞിരിക്കുന്നു? വളരെ ഷാർപ്പായ രണ്ട് ചോദ്യങ്ങളാണ്. അതിനു മുമ്പ് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. സുപ്രീം കോടതിയുടെ നിയമം നമുക്ക് ബൈൻഡിംഗ് ആണെന്ന് പറയുന്ന 2 ആർട്ടിക്കിൾസ് ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ, 141-ഉം 142-ഉം. അത് 141 പറയുന്നത് ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ്. 142 പറയുന്നത് പാർലമെൻറ്റ് ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓർഡേഴ്സ് ആൻഡ് ഡിക്രി ഓഫ് ദ സുപ്രീം കോർട്ട് ടു ബി എൻഫോഴ്സ്ഡ് എന്നാണ്. ഈ രണ്ടും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ ഭരണഘടനയിൽ വളരെ പ്രശസ്തരായ സെലിബ്രേറ്റഡ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സിനെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് 143 ഒരു ഡിക്ലറേറ്ററി ലോയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഡിക്ലറേറ്ററി ലോ എന്ന് പറഞ്ഞാൽ ഇതാണ് നിയമം എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിക്കപ്പെടുന്നു. ആ അത് വന്നാൽ അതിൻ്റെ അർത്ഥം അത് സ്ട്രിക്റ്റായിട്ട് വരേണ്ടത് 141 അടിസ്ഥാനത്തിലാണ്. അത് ഇന്ത്യയിലെ നിയമമായി മാറുന്നു. ഇന്ത്യയിലെ എല്ലാ കോടതികളും ആ നിയമം പാലിക്കണം. എല്ലാ വ്യക്തികളും അല്ല 141 ഉപയോഗിച്ചിരിക്കുന്നത്. ലോ ഡിക്ലെയർഡ് ബൈ ദ സുപ്രീം കോർട്ട് ഈസ് ഷാൽ ബി ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നാണ്. ഇത് പലപ്പോഴും നമുക്കറിയാമല്ലോ, എല്ലാ വക്കീലന്മാരും അവരുടെ ഭാഷ്യത്തിനനുസരിച്ച് നിയമം വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അവരുടെ ഒരു തൊഴിലാണ്, അവരുടെ താല്പര്യം. നിയമം സമൂഹത്തിലാണല്ലോ പ്രതിഫലിക്കേണ്ടത്, തീർച്ചയായിട്ടും അതിന്റെ നടത്തിപ്പ് രൂപത്തിലാണല്ലോ അത് പ്രതിഫലിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ പ്രജകളിലൂടെയാണല്ലോ അത് നടപ്പായോ ഇല്ലയോ എന്ന് വെളിപ്പെടുകയാണ് അതിന്റെ അൾട്ടിമേറ്റ്. അപ്പോൾ പിന്നെ അവർ അത് അനുസരിക്കണമെന്നുണ്ടല്ലോ. അല്ല, ഇവിടെ ഒരു നിയമം ഡിക്ലെയർ ചെയ്താൽ അത് നിങ്ങൾ 141 പോകുമ്പോൾ അറിയും. 141 ഒരു റിപ്പറ്റീഷനിലാണ് ഇത് വരികയാണെങ്കിൽ അത് പിന്നെ നമ്മൾ നിയമമായിട്ട് ആ രണ്ട് രീതിയിലാണ് വരിക. അല്ല സാർ, ഇതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറയുന്നത്, അല്ല ലളിതമായൊരു സംശയം, സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 28 വിധി ജീവത്തായി നിൽക്കുന്നില്ലേ? അതിനൊരു കാരണമുണ്ട്. ഈ ഇതിൽ ഇത് അൺയൂഷ്വൽ ആണ് എന്ന് പറയുന്നു. ഇന്ന് പരിഗണിച്ചത് ഇത് തുറന്ന കോടതിയിൽ വാദം കേൾക്കണമോ വേണ്ടയോ എന്നത് മാത്രം, ഒരു ഉപഹർജി മാത്രമാണ്. റിട്ട് പെറ്റീഷൻ, റിവ്യൂ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, കക്ഷികൾക്ക് നോട്ടീസ് പോയിട്ടില്ല. റിവ്യൂ പെറ്റീഷൻ സാങ്കേതികമായി പറഞ്ഞാൽ അത് കോടതിയുടെ പരിഗണനയിലേക്ക് അത് എവിടെ പരിഗണിക്കണം എന്ന് മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പഴയ ജഡ്ജ്മെൻറ്റിൻ്റെ അന്തസത്തയിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ഇപ്പോൾ ജൂറിസ്ഡിക്ഷനിലെ സുപ്രീം കോടതിക്ക് പറ്റില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല, ഇത് സ്റ്റേ ആയിട്ട് വ്യാഖ്യാനിച്ച് കളയരുത്, ഇത് ഞങ്ങളുടെ 28 വിധി
സ്റ്റേ ചെയ്യുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഒരു ക്ലാരിറ്റി കൊടുക്കാൻ ഒരു സെൻറ്റൻസ് അതിൻ്റെ അകത്ത് ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് നമുക്കറിയാമല്ലോ, ഒരു ഒരു റിവ്യൂ പെറ്റീഷൻ അവിടെ ചെന്ന് റിവ്യൂ പെറ്റീഷനിൽ ചേംബറിൽ കേൾക്കുന്നതിന് ഒരു ഓപ്പൺ കോടതി കേൾക്കണമെന്ന് ഉപഹർജി കൊടുക്കുന്നു. ആ ഉപഹർജി തീരുമാനിക്കുന്നു ശരി ഓപ്പൺ കോടതിയിൽ കേൾക്കാം എന്ത് സാഹചര്യം ആയിക്കോട്ടെ. അതുകൊണ്ട് അവർ അവരുടെ ജഡ്ജ്മെൻ്റ് നിലനിൽക്കുന്നില്ല എന്നോ ജഡ്ജ്മെൻറ്റിൽ സംശയമുണ്ടെന്നോ ജഡ്ജ്മെൻറ്റ് തിരുത്തപ്പെടേണ്ടതാണെന്നോ ജഡ്ജ്മെൻറ്റിൽ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ടോ ഒന്നൊന്നും തന്നെ പരിഗണിക്കുന്നില്ല. അതെല്ലാം ഇനി ഹിയറിങ്ങിന് ശേഷം. ഹിയറിങ്ങിന് ശേഷം രണ്ട് സാധ്യതകളാണ്. ഒന്ന്, റിവ്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ഹിയറിംഗ് വേണം എന്ന് പറയുകയാണെങ്കിൽ ഈ റിട്ട് ഹർജികളും കൂടെ ചേർത്ത് ഒന്നിച്ച് ഹിയറിങ്ങിന് സാധ്യതയുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ റിവ്യൂ പെറ്റീഷൻ ഓപ്പൺ കോടതിയിൽ തന്നെ ഡിസ്പോസ്ഡ് ആവും. ശരി, ഇവിടുത്തെ സിറ്റുവേഷൻ അതല്ല. ഇവിടുത്തെ സിറ്റുവേഷൻ ഒരു ചെറിയ തലനാരിരയിൽ പിടിച്ചാണ് ഈ തർക്കങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇത് ഇപ്പോൾ എൻഫോഴ്സ് ചെയ്യണോ അതോ ഇത് എൻഫോഴ്സ് ചെയ്തില്ലെങ്കിൽ കുറ്റകരമായ വീഴ്ചകൾ ഉണ്ടാകുമോ, ഇത് ഇപ്പോൾ എൻഫോഴ്സ് ചെയ്താൽ റിവ്യൂ പെറ്റീഷൻ തന്നെ നിലനിൽക്കാതെയാകുമോ എന്നൊക്കെയുള്ള ഇരുഭാഗത്തിൻ്റെയും തർക്കമാണ്. ഇവിടെ ടാക്റ്റിക്കലായി സർക്കാർ വളരെ കാര്യമായി ഈ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് 22 വരെ ഇത് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അതിനകത്ത് ഏത് കണ്ടംപ്റ്റ് വന്നാലും അതിൻ്റെ സാഹചര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. കാര്യം ഈ ഒരു വിധി തന്നെ നടപ്പിലാക്കണം എന്ന് തന്നെ വന്നോട്ടെ, ഒന്നിച്ച് നടപ്പിലാക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ്റെ റെഗുലേഷൻ മുഴുവൻ സ്റ്റേറ്റിനാണ്. അത് സുപ്രീം കോടതിയുടെ മുമ്പാകെ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഉദാഹരണമായിട്ട് ഞങ്ങൾക്ക് 7 ദിവസവും സ്ത്രീകളെ പുരുഷന്മാരോടൊപ്പം പ്രവേശിക്കാൻ ഇപ്പോഴത്തെ സൗകര്യങ്ങളിൽ കഴിയില്ല എന്ന് പറഞ്ഞാൽ യു ക്യാൻ ഗോ ടു ദ സുപ്രീം കോർട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഞങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്, ഇതാണ് പോവുക. ഇത് രണ്ടുപേരും അവരുടേതായ വാദമുഖങ്ങൾ സ്വാർത്ഥതയിലൂടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ശരി, ശ്രീ ബി ഗോപാലകൃഷ്ണൻ, അപ്പോൾ ഒരു കാര്യം വ്യക്തമാണല്ലോ, 28-ാം തീയതിയിലെ വിധി ജീവസുറ്റതായി നിൽക്കുന്നു. അതുപോലെ ഈ തുറന്ന കോടതിയിൽ കേൾക്കാമെന്നും മാത്രമാണ്, സ്ഥലം മാത്രമാണ് തീരുമാനിച്ചിരിക്കുന്നത്, സമയം തീരുമാനിച്ചിട്ടില്ല, ആര് പരിഗണിക്കുമെന്ന്. അല്ല, അതിനകത്ത് എത്ര മണിയെന്നുള്ളത്, ആരൊക്കെ അത് പരിഗണിക്കും എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, ഇതൊന്നുമായിട്ടില്ല. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം, അതിനെ ഉൾക്കൊള്ളണം. പിന്നെ മറ്റൊരു വിഷയമാണിത്, സുപ്രീം കോടതിയുടെ ഈ വിധി നടപ്പാക്കണോ വേണ്ടയോ എന്നതിൽ സർക്കാർ എന്ത് നിലപാടെടുക്കണമെന്ന് അത് നമുക്ക് അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ആദ്യം ഇത്രയും അംഗീകരിക്കുക ശ്രീ ഗോപാലകൃഷ്ണൻ. അത് തെറ്റാണ് വേണു, കാരണം അത് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പിശക് അതിലുണ്ട്. നിങ്ങളുടെ ചാനൽ റിപ്പോർട്ടർ തന്നെ ഇപ്പോൾ പറഞ്ഞ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നോട്ടീസ് പോയിട്ടുണ്ട് റെസ്പോണ്ടൻ്റായിട്ട് ദേവസ്വം ബോർഡിന്. ഇല്ല, ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് കിട്ടിയതും നോട്ടീസ് പോയിട്ടുണ്ട് എന്ന വിവരമാണ്. ഞാൻ തീർത്തോട്ടെ പ്ലീസ്. നോട്ടീസ് പോയാലും നോട്ടീസ് പോയില്ലെങ്കിലും റിവ്യൂ പെറ്റീഷൻ സാധാരണ നിലയ്ക്ക് ഇതുവരെയുള്ള കീഴ്വഴക്കം അനുസരിച്ച് റിവ്യൂ പെറ്റീഷൻ ചേംബറിൽ വെച്ച് അവരെഴുതിയിട്ടുള്ള വിധി ന്യായത്തിലെ തെറ്റുകൾ പരിശോധിക്കപ്പെടണമെങ്കിൽ അത് കൃത്യമായിട്ടുള്ള പരിശോധന നടത്തി അത് അവിടെ വെച്ച് തന്നെ തള്ളി അപ്പം തന്നെ ഈ റിവ്യൂ നിൽക്കില്ല എന്ന് പറയണം, സാധാരണ പറയും. അതേസമയത്ത് ഓപ്പൺ കോടതിയിൽ റിട്ടും അതുപോലെ റിവ്യൂ പെറ്റീഷനും ഓപ്പൺ കോടതിയിൽ നടത്തണം എന്ന വാദം രാവിലെ തന്നെ നിരാകരിച്ചിരുന്നു കോടതി. ഓപ്പൺ കോടതിയിലില്ല എന്ന് നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് ഇത് ഓപ്പൺ കോടതിയിലേക്ക് കൊണ്ടുവന്ന ഒരു ചെറിയ കാര്യമാണ്, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. വളരെ കൃത്യമായിട്ട് CPC ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വകുപ്പുണ്ട്, അത് എങ്ങനെ വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാം. പക്ഷേ വളരെ കൃത്യമായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി AK ബാലൻ പറഞ്ഞത് ഞാൻ ഓർമ്മിക്കുന്നു. അന്തിമവിധിയിൽ റിവ്യൂ അഡ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് അത് എന്റെ ഒരു ചോദ്യം സർ, ഇപ്പോ നമുക്ക് മറ്റൊരു സന്ദർഭം എടുക്കാം. ഇതേപോലെ തന്നെയുള്ള കാര്യങ്ങൾ സംഭവിച്ച ഒരു ഉദാഹരണം, ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം അല്ലേ, അത് കേന്ദ്ര സർക്കാർ പാസ്സാക്കി, സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടു. സുപ്രീം കോടതിയിൽ അത് ചോദ്യം ചെയ്യപ്പെട്ടതിന് ശേഷം ആ കാര്യത്തിൽ ഈ പറയുന്നതുപോലെ തന്നെ അത് ചേംബറിൽ പരിഗണിച്ച് പിന്നീട് അത് തുറന്ന കോടതിയിലാക്കാം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ
ആവശ്യം അംഗീകരിച്ചുകൊണ്ടത് തുറന്ന കോടതിയിൽ പരിഗണിക്കാൻ വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് രണ്ട് വർഷമായിട്ടുണ്ടാകും എന്ന് കണക്കാക്കപ്പെടുന്നു. ഈ ഘട്ടത്തിൽ മുഴുവൻ ഓപ്പൺ കോടതിയിലത് കേട്ടിട്ടില്ല ഇപ്പോഴും. എന്നാൽ ഇതിനോടകം തന്നെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ആരാണ് നിയമനം നടത്തുന്നത്? ഈ ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമപ്രകാരമല്ല, കൊളീജിയമാണിപ്പോഴും നിയമനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ടും ഇരിക്കുന്നു. ഓപ്പൺ കോർട്ടിൽ വന്ന് കാര്യങ്ങൾ തീർപ്പാക്കാതിരിക്കുകയാണ്. പക്ഷെ ജീവസ്സുറ്റൊരു വിധിയുണ്ട്, ആ വിധിയാണ് ഇവിടെ നിയമമെന്ന നിലയിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് താരതമ്യം സാധ്യമാവുക? തീർച്ചയായിട്ടും താരതമ്യം സാധ്യമാണ് ആ വിഷയത്തിൽ. ആ വിഷയത്തിൽ കൊളീജിയം എന്ന് പറയുന്നത് കോടതിയാണ്. അതുകൊണ്ട് കൊളീജിയം എന്ന് പറയുന്ന കോടതിയുടെ ഒരു തീരുമാനവും കോടതിയുടെ ഒരു വ്യവസ്ഥയും നിലനിന്നു വന്ന ഒരു ഒരു കാഴ്ചപ്പാടുമാണ്. അതിനപ്പുറത്താണ് കമ്മീഷൻ്റെ പുതിയ നിയമം. അത് കോടതിയിൽ പെൻഡിങ്ങിലാണ്. നാളെ ഇത് നേരെ തിരിച്ചു വന്നാൽ ഈ നിയമനം മുഴുവൻ റദ്ദാക്കപ്പെടും, സ്വാഭാവികമാണ്. മാത്രമല്ല, അത് വെച്ചിട്ട് നിങ്ങൾ ഇതിനെ തുലനം ചെയ്യരുത്, കാരണം അത് കൊളീജിയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. എന്താ കൊളീജിയം? കൊളീജിയത്തിൽ ആരാണ് ഉൾപ്പെടുന്നത് അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷേ ഇവിടുത്തെ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് എ കെ ബാലൻ പറഞ്ഞതാണ് ശരി. സ്വന്തം വാദഗതിക്കുള്ള പിൻബലമായി അത് അവതരിപ്പിക്കുകയാണ്. ബുദ്ധിമുട്ടുണ്ട്. വേണോ, താങ്കൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു അനുഭവം ഞാൻ പറയാം. ഞാനൊരു അഭിഭാഷകനാണ്. ആ അഭിഭാഷകൻ എന്ന നിലയിൽ മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് 500,000 രൂപയുടെ വിധി വന്നു. പക്ഷേ ആ വിധിയിൽ ഒരു റിവ്യൂ പെറ്റീഷൻ കൊടുത്തു. സ്വാഭാവികമായിട്ടും ആ വിധി വരുന്ന സമയത്ത് മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രിബ്യൂണലിൽ ആ പൈസ കെട്ടിവെക്കാൻ ഇൻഷുറൻസ് കമ്പനി ബാധകമാണ്. പക്ഷേ ഇൻഷുറൻസ് കമ്പനി റിവ്യൂ പെറ്റീഷൻ കൊടുത്തപ്പോൾ ആ റിവ്യൂ പെറ്റീഷൻ അഡ്മിറ്റ് ചെയ്തു. അഡ്മിറ്റ് ചെയ്ത സമയത്ത് അന്ന് കോടതി പറഞ്ഞത് റിവ്യൂ പെറ്റീഷൻ്റെ അന്തിമമായിട്ടുള്ള വിധി വരുന്നവരെ കെട്ടിവെക്കേണ്ട ആവശ്യമില്ല എന്നാണ്. ഇത് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ട് കോടതി ആ കാര്യത്തിൽ ഒരു തീരുമാനവും പറഞ്ഞു. രണ്ടും ഇന്ന് സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നത് മുൻപ് പുറപ്പെടുവിച്ച വിധി സ്റ്റേ ഇല്ല എന്നാണ്. അല്ല അവിടെയാണ്, അല്ല വേണു അവിടെയാണ്. അടിസ്ഥാനപരമായി വേണു ഞാനും തമ്മിലുള്ള വിയോജിപ്പ് വരുന്നത് അവിടെയാണ്. സ്റ്റേ വേണോ വേണ്ടയോ എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾ നടപ്പാക്കണോ നടപ്പാക്കണ്ടയോ എന്ന് കോടതിയോട് ഗവൺമെൻറ്റോ ദേവസ്വം ബോർഡോ പറഞ്ഞിട്ടില്ല. ഒന്ന്, അതിന് പകരം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്താ, അല്ലെങ്കിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനം എന്താ, ഇത് മുഴുവൻ തള്ളിക്കളയണം എന്ന തീരുമാനമാണ് എടുത്തത്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അഡ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് ഓപ്പൺ കോടതിയിലേക്കോ അല്ലെങ്കിൽ വീണ്ടും ചേംബറിലേക്കോ ചർച്ച ചെയ്യപ്പെടുന്നത്. അഡ്മിറ്റ് ചെയ്യാത്ത സാധനം അവിടെ വെച്ച് തള്ളും വേണു. നിങ്ങൾ നിയമം എന്ന് പറയുന്നത് വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. CPC യിൽ ധാരാളം ഉദാഹരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതോ CPC നിയമവും ഓർഡറും എടുത്ത് നോക്കുമ്പോൾ ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അന്തിമ വിധി എന്ന് പറയുന്നത് ഇപ്പൊ നിൽക്കുന്നത് കേരള ഹൈക്കോടതിന്റെ വിധിയാണ്. അതിനകത്ത് ഒരു സംശയവുമില്ല. സുപ്രീം കോടതിയുടെ 28 വിധി ഉണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയാൽ, ഞാൻ ഒരു കാര്യം കൂടി പറയാം, ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും ഈ വിഷയത്തിൽ വരില്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഒരു ഒരു വിധിയെ റിവ്യൂ ചെയ്യാൻ വെച്ചാൽ അതിനകത്ത് ഒരു കണ്ടംപ്റ്റ് ഓഫ് കോർട്ടും വരില്ല. ഇത് വെറുതെ റിവ്യൂ വെറുതെ എന്താ സുപ്രീം കോടതി തമാശ കളിക്കാതിരിക്കുക. റിവ്യൂ വെറുതെ ഓപ്പൺ കോടതിയിൽ ഞാൻ റിവ്യൂ വെക്കാം അഡ്മിറ്റ് ചെയ്യാതെ, അവർക്ക് വേറെ പണിയുണ്ട്. 49 റിവ്യൂ ഹർജികൾ അഡ്മിറ്റ് ചെയ്യാതെ ഓപ്പൺ കോടതിയിൽ ഡിസ്കസ് ചെയ്യാം എന്ന് കോടതി പറഞ്ഞു എന്ന് പറയുന്നത് വിവരമില്ലായ്മ മാത്രമാണ്. അതിനെ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എന്നു മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തതാണ്. അത് അഡ്മിറ്റ് ചെയ്തതുകൊണ്ടാണ് അത് ഓപ്പൺ കോടതിയിലേക്ക് പോകുന്നത്. ചർച്ച ചെയ്തു അവർ പറയുന്നത് അങ്ങേക്ക് വിശ്വസിക്കാം, പക്ഷെ നമ്മുടെ മുന്നിലുള്ള വാസ്തവം അതല്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. ഞാനൊരു ഇടവേളയിലേക്ക് പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റുള്ളവരുടെ പ്രതികരണങ്ങളിലേക്ക്. Thank you.